പുറത്തു നാളെ ഇറക്കി കാട്ടാനകളുടെ തിരുനെറ്റിക്ക് വെടിവെക്കുമെന്ന വിവാദ പ്രസ്താവനയുമായി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വനം കൊള്ളക്കാരുമായി ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് പറയാതെ പറയുകയാണെന്നായിരുന്നു വനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം വയനാട്ടിൽ നിന്നുള്ള ദ്രുതകർമ്മസേന പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചു. ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ആനകളുടെ തിരുനെറ്റിക്ക് കൃത്യമായി വെടിവെക്കുന്ന ആളുകളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആനയുടെ ബുദ്ധിമുട്ടിനി ഉണ്ടായാൽ വെടിവെച്ച് കൊല്ലാൻ ഞങ്ങൾ നിർബന്ധിതമാകുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആനശല്യം കാരണം പൊറുതിമുട്ടുന്ന സാധാരണക്കാരന്റെ വികാരമായോ പ്രവർത്തകരുടെ കൈയടി നേടാനുള്ള നേതാവിന്റെ ബെഡായിയായോ വ്യാഖ്യാനിക്കാം. എന്തായാലും ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ പ്രസ്താവന വിവാദമായി. ആനകളെ പിടികൂടുന്നതിൽ സർക്കാർ നിസ്സംഗത പാലിക്കുന്നെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പൂപ്പാറയിൽ നടത്തുന്ന നിരാഹാരവേദിയിലായിരുന്നു പ്രതികരണം. കാട്ടാനകളുടെ നെറ്റിക്ക് വെടിവെക്കുമെന്ന കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ആയുധമാക്കി. വനം കൊള്ളക്കാരായ ഷൂട്ടർമാരുമായി ചങ്ങാത്തമുണ്ട് എന്നാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അറിയാതെയാണോ പറഞ്ഞതാണോ അറിയില്ല, അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സി പി മാത്യുവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരനായ സുരേന്ദ്രൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടു. വെടിവെക്കണമെന്ന് പറഞ്ഞ ആളിനെ ശരിക്കും ജയിലിൽ കയറണം, അതിനൊപ്പം എ കെ ആന്റണിയും ജയിലിൽ, അയാളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുരുതരം. അതേസമയം വയനാട്ടിൽ നിന്നെത്തിയ ദ്രുതകർമ്മസേന പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചു. പ്രാദേശിക വാച്ചർമാരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. അരിക്കൊമ്പനെ കുറിച്ച് വ്യാപക പരാതി ഉയരുന്നതിനാൽ ആർ ആർ ടിയുടെ ലിസ്റ്റിൽ ഒന്നാം പേരുകാരൻ ഇവനാണ്. ആന ഇടുക്കിയിൽ ഇന്നൊരു രാഷ്ട്രീയ വിഷയമാണ്. അതേ ചൊല്ലിയുള്ള വിവാദങ്ങളും കൊഴുക്കുന്നു. പക്ഷേ ആ വിവാദങ്ങൾക്കിടയിൽ സാധാരണക്കാരന്റെ ജീവിതത്തെപ്പറ്റി അധികാരികൾ മറന്നുപോകരുത്. ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.